കേരളത്തെ സങ്കടത്തിലാഴ്ത്തി വടക്കഞ്ചേരി ബസ് അപകടം. നഷ്ടമായത് 9 ജീവൻ. പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കണ്ട് സഹപാഠികളും അധ്യാപകരും. 5 പേരുടെ മൃതദേഹം സംസ്കരിച്ചു. അമിത വേഗത്തിൽ വാഹനം ഓടിച്ച ബസ് ഡ്രൈവർ ജോമോൻ പിടിയിൽ. തിരുവനന്തപുരത്തേക്ക് രക്ഷപ്പെടുത്തുന്നതിനിടെ ചവറ പോലീസ് പിന്തുടർന്ന് പിടികൂടി. അപകടത്തിൽപ്പെട്ടത് കരിമ്പട്ടികയിൽപ്പെട്ട വാഹനം. ഈ കാണുന്നവരൊക്കെ വീട്ടിലിരുന്ന് ഹാൻഡിക്രാഫ്റ്റ് ബിസിനസ് ചെയ്ത് മാസത്തിൽ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്നു. നിങ്ങൾക്കും ഇത് തുടങ്ങണോ? അവരുടെ അടുത്തുനിന്ന് പഠിക്കണോ? ഇംഗ്ലീഷ് ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യും. ബസ് അപകടത്തിൽ സ്വമേധയാ കേസെടുത്ത് ഹൈക്കോടതി. നിയമലംഘനങ്ങൾക്കെതിരെ നടപടിയെടുക്കാത്തതിന് സർക്കാരിന് വിമർശനം. ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാളെ ഹാജരാകണം. അപകട കാരണം അമിത വേഗമെന്ന് KSRTC. വടക്കഞ്ചേരി അപകടത്തിൽ ധനസഹായം പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി. മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ, പരിക്കേറ്റവർക്ക് 50,000 രൂപ. കൊച്ചി പുറംകടലിൽ വൻ ലഹരി വേട്ട. 200 കിലോ ഹെറോയിൻ പിടികൂടി. ഇറാൻ പാക് പൌരന്മാരായ 6 പേർ പിടിയിൽ. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പരിശോധന നടത്തിയത് ഇറാനിയൻ ബോട്ട്. ബാലചന്ദ്രകുമാർ പുറത്തുവിട്ട ശബ്ദരേഖയിലേത് ദിലീപിന്റെ ശബ്ദം തന്നെ. നടിയെ ആക്രമിച്ച കേസിൽ നിർണായക പരിശോധനാ ഫലം പുറത്ത്. റിപ്പോർട്ട് ക്രൈംബ്രാഞ്ചിന് കൈമാറി. സാഹിത്യ നൊബേൽ ഫ്രഞ്ച് എഴുത്തുകാരി ആനി എർണോയ്ക്ക്. ആനിയുടെ കൃതികൾ ആത്മാംശമുള്ള ഓർമ്മകളുടെ ധീരമായ ആവിഷ്കാരമെന്ന് പുരസ്കാര സമിതി.